നമസ്കാരം സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളും ഒളിവർ ജുരൂഡിന്റെ ചരിത്ര ഗോളും കണ്ട പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ പോളണ്ടിനെ വിറപ്പിച്ച് ഫ്രാൻസ് ക്വാർട്ടറിൽ അൽ തുമാ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഫ്രാൻസ് പോളണ്ടിനെ കീഴടക്കിയത് കിലിയൻ എംബാപ്പയ രണ്ടാം പകുതിയിൽ നേരെ ഇരട്ട ഗോളും ആദ്യ പകുതിയിൽ ഒളിവർ ജുറൂഡിനെ നേടിയ ഗോളുമാണ് ഫ്രാൻസിന് ക്വാർട്ടർ ബർത്ത് സമ്മാനിച്ചത് നാടക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് പോളണ്ട് നായകൻ റോബർട്ട് ലെവൻഡോഫ്സ്കി ആശ്വാസ ഗോൾ കണ്ടെത്തി പോളണ്ടിനെതിരെ നേടിയ ഇരട്ട ഗോളുകളോടെ ഖത്തർ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പ മുന്നിലെത്തി ഖത്തറിൽ എംബാപ്പയുടെ അഞ്ചാം ഗോളാണിത് രണ്ടാം സ്ഥാനത്തുള്ളവർക്ക് ഇതുവരെ നേടാനായത് മൂന്ന് ഗോളുകൾ മാത്രം ഫ്രാൻസിന്റെ ആദ്യ ഗോളിൽ നേടിയ ജിറൂഡും ഒരു സുവർണ നേട്ടം സ്വന്തമാക്കി ഫ്രഞ്ച് ജേഴ്സിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന നേട്ടമാണ് ജിറൂഡ് സ്വന്തം പേരിലാക്കിയത് സാക്ഷാൽ തേറി ഹെൻറിയാണ് ജിറൂഡ് പിന്നിലാക്കിയത് നാലാം മിനിറ്റിൽ ഫ്രാൻസിന്റെ ആക്രമണത്തോടെയാണ് മത്സരത്തിന് ചൂടുപിടിച്ചത് ഗ്രീസ്മാന്റെ കോർണർ കിക്കിൽ ഉയർന്നു ചാടി റാഫേൽ വരാനെ ഹെഡ്രനെ ശ്രമിച്ചെങ്കിലും പുറത്തേക്ക് തൊട്ടടുത്ത മിനിറ്റിൽ പോളണ്ട് വക അതിനുള്ള മറുപടി വരാനയുടെ ബാക്ക് പാസ് ക്ലിയർ ചെയ്യുന്നതിൽ ഫ്രഞ്ച് ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറസിന് പിഴവ് സംഭവിച്ചു എന്നാൽ മാറ്റി ക്യാഷിന്റെ ഷോട്ട് ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് പിന്നാലെ ഗ്രീസ്മാൻ എംബാപ്പെ എന്നിവരുടെ മിന്നലാട്ടങ്ങൾ പതിമൂന്നാം മിനിറ്റിൽ ഒറലിൻ ഷാമിനിയുടെ ഷോട്ട് പോളിഷ് ഗോൾ കീപ്പർ ഷെസ്നി തട്ടിയകറ്റി പതിനേഴാം മിനിറ്റിൽ പന്തുമായി മുന്നേറിയ ഡെംബേലയുടെ ഷോട്ടും ഷെസ്നി അനായാസം കയ്യിലൊതുക്കി ഇരുപതാം മിനിറ്റിൽ ജിറുഡ് ഗ്രീസ്മാൻ സഖ്യത്തിന്റെ മുന്നേറ്റം പോളണ്ട് പ്രതിരോധത്തിന് മുന്നിൽ വിലപോയില്ല ഇരുപത്തി ഒന്നാം മിനിറ്റിലാണ് പോളണ്ടിന് ആദ്യവസരം ലഭിക്കുന്നത് എന്നാൽ ഇരുപതടി അകലെ നിന്ന് റോബർട്ട് ലെവൻഡോസ്കി തൊടുത്ത ഷോട്ട് പുറത്തേക്ക് പോയി ഇതോടെ മത്സരത്തിലേക്ക് ചെറുതായിട്ടെങ്കിലും തിരിച്ചെത്താൻ പോളണ്ടിനായി എന്നാൽ ഇരുപത്തി ഒൻപതാം മിനിറ്റിൽ ജിറൂഡ് ഒരു തുറന്ന അവസരം നഷ്ടമാക്കി ഡെംബലയുടെ നിലം പറ്റിയുള്ള ക്രോസിൽ ജിറൂഡ് കാൽ വെച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല മുപ്പത്തി എട്ടാം മിനിറ്റിൽ ലോറിസിന്റെ തകർപ്പൻ സേവ് പോളണ്ടിനെ ഗോളിൽ നിന്ന് അകറ്റി സിലിൻസ്കിയുടെ ഷോട്ട് ഫ്രഞ്ച് ഗോൾകീപ്പർ മനോഹരമായി തടഞ്ഞിരുകയായിരുന്നു റീബൌണ്ടിൽ കമിൻസ്കിയുടെ ഷോട്ട് വരാനെ രക്ഷപ്പെടുത്തി അർജന്റീനയ്ക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിലെ അമിത പ്രതിരോധം വിട്ട് ഇത്തവണ ആക്രമണത്തിലേക്ക് കൂടുമാറിയ പോളണ്ട് പ്രീക്വാർട്ടർ പോരാട്ടത്തിന്റെ ഇരുപകുതികളിലും ഫ്രഞ്ച് പടയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് ഇതിനിടെയാണ് ജെറൂദിലൂടെ ഫ്രാൻസ് ലീഡ് നേടിയത് പോളണ്ട് ഗോൾ മുഖം ലക്ഷ്യമാക്കി ഫ്രാൻസ് നടത്തിയ മുന്നേറ്റമാണ് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ഫ്രാൻസിന് ലീഡ് സമ്മാനിച്ചത് ബോക്സിനുള്ളിൽ കിലേൻ എംബാപ്പൻ നൽകിയ ത്രൂ പാസ് പിടിച്ചെടുത്ത ജുരൂഡ് ഗോൾ കീപ്പറിനെ കാഴ്ചകാരനാക്കി പന്ത് വലയിലെത്തിച്ചു സമനില ഗോളിനായി പോളണ്ട് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ മത്സരത്തിന്റെ എഴുപത്തി നാലാം മിനിറ്റിൽ ഫ്രാൻസിനായി വരചേൽപ്പിച്ച എംബാപ്പെ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ വീണ്ടും ഗോൾ നേടുകയായിരുന്നു പോളണ്ടിന്റെ ആക്രമണത്തിന്റെ മോനിയോടിച്ച് ഫ്രഞ്ച് നിര നടത്തിയ കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ് രണ്ടാം ഗോൾ പിറന്നത് പോളണ്ട് ബോക്സിലേക്ക് ഫ്രാൻസ് നടത്തിയ മുന്നേറ്റത്തിന് തുടക്കമിട്ടത് ഒലിവർ ജിറൂഡ് സ്വന്തം പകുതി പിന്നിട്ടപ്പോഴേക്കും ജിറൂഡ് നീട്ടി നൽകിയ പന്ത് ഒസ്മാനൻ ഡെമ്പലയിലേക്ക് മുന്നേറ്റത്തിനിടെ ഒന്ന് കട്ട് ചെയ്ത് അകത്തേക്ക് കടന്ന ഡെംബലെ പന്ത് എംബാപ്പയ്ക്ക് മറിച്ചു സമയമെടുത്ത് എംബാപ്പെ വായിച്ച ഷോട്ട് ഷെസ്മിയുടെ നീട്ടിയ കൈകളുടെ മുകളിലേക്ക് പോസ്റ്റ് നേടുന്ന മൂലയിൽ തുളച്ചു കയറി ഖത്തർ ലോകകപ്പിന്റെ താരമാകാൻ താൻ മുൻനിരയിലുണ്ടെന്ന പ്രഖ്യാപനമായി ഒരിക്കൽ കൂടി ലക്ഷ്യം കണ്ടത് കീളിയൻ എംബപ്പെ മത്സരം മുഴുവൻ സമയം പിന്നിട്ട് ഇഞ്ചുറി ടൈമിലേക്ക് കടന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു പോളണ്ടിന് ഇഞ്ചുറി സമ്മാനിച്ച് എംബാപ്പയുടെ രണ്ടാം ഗോൾ ഇത്തവണ ഗോളിന് വഴിയൊരുക്കിയത് മാർക്കസ് തുറ ബോക്സിനുള്ളിൽ തുറാം നീട്ടി നൽകിയ പന്തിനെ കാലിൽ കൊരുത്ത് എംബാപ്പെ പായിച്ച് ബുള്ളറ്റ് ഷോട്ട് പോളണ്ട് ഗോൾ കീപ്പർ വോയിശക ഷെസ്മിയെ മറികടന്ന വലയുടെ വലത് മൂലയിൽ തുളച്ചു കയറി ഖത്തറിൽ എംബാപ്പയുടെ അഞ്ചാം ഗോൾ ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റ് ലഭിച്ച പെനാൽറ്റിയിൽ നിന്നാണ് പോളണ്ട് ആശ്വാസ ഗോൾ നേടിയത് ഫ്രഞ്ച് ബോക്സിലേക്ക് എത്തിയ പോളണ്ട് മുന്നേറ്റം തടയുന്നതിനിടെ ദയോഡ് ഉപമേഖാനോ പന്ത് കൈകൊണ്ട് തട്ടിയതിനായിരുന്നു പെനാൽറ്റി ലെവൻഡോസ്കി എടുത്ത ആദ്യ കിക്ക് ഫ്രഞ്ച് ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറിസ് തടഞ്ഞെങ്കിലും കിക്ക് എടുക്കും മുൻപ് ഫ്രഞ്ച് താരങ്ങൾ ബോക്സിൽ പ്രവേശിച്ചതിനാൽ റെഫറി വീണ്ടും പെനൽറ്റ് വിധിച്ചു ഇത്തവണ എടുത്ത ലെവൻഡോസ്കി പിഴവുകളില്ലാതെ പന്ത് വലയിലാക്കി ഖത്തർ ലോകകപ്പിൽ അവസാന സെക്കൻഡിൽ ആശ്വാസഗോളുമായി പോളണ്ടിന് മടക്കം മാർച്ച് പതിന് അൽബേത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് സെനകൽ മത്സര വിജയികളാണ് ഫ്രാൻസിന്റെ എതിരാളികൾ മൂന്ന് ഗോളുകൾ വഴങ്ങിയെങ്കിലും നിലവിലെ ചാമ്പ്യന്മാരെ വിറപ്പിക്കുന്ന പ്രകടനമാണ് ലെവൻഡോസ്കിയുടെ പോളണ്ട് അൽ തുമ്മ സ്റ്റേഡിയത്തിൽ പുറത്തെടുത്തത് പക്ഷേ പരിചയസമ്മത്തും താരങ്ങളുടെ വ്യക്തിഗത മികവും ചേർന്നതോടെ പോളണ്ടിനെ മറികടന്ന് ഫ്രാൻസ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു